ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കുറച്ച് പോസ്റ്റുകളൊക്കെ സ്റ്റോറി ആയിട്ടും അതുപോലെ ഷോർട്സ് ആയിട്ടൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഉള്ളത് തലശ്ശേരി അപ്പൂസ് ഡാൻസ് അക്കാദമിയുടെ ഓപ്പോസിറ്റ് ആണ്. അപ്പം കുറെ കാലത്തിന് ശേഷം വീണ്ടും അപ്പൂസ് ഡാൻസ് സ്കൂള് റീ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പം നമ്മൾ ഒന്ന് രണ്ട് പ്രൊമോഷൻസും ആഡ്സൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൊറോണ വന്നതിന് ശേഷം നമ്മുടെ എല്ലാവരുടെയും ലൈഫ് സ്റ്റൈൽ തന്നെ മാറി, എവിടെയൊക്കെയോ എത്തി. നമുക്ക് സത്യം പറഞ്ഞാൽ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റാറില്ല, പല കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല, ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഏകദേശം ഒരു എനിക്ക് തോന്നുന്ന ഒരു വർഷം കഴിഞ്ഞിട്ടാണ് വീണ്ടും റീ ഓപ്പൺ ചെയ്യുന്നത്. കഴിഞ്ഞ ഇതേ മഴ സമയത്താണ് ഞാൻ വന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം രതീഷ് മാസ്റ്റർ എൻ്റെ ഗുരു കൂടിയാണ്. എന്നോട് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എവിടുന്നാണ് ഡാൻസ് പഠിച്ചത്. പിന്നെ അപ്പം എൻ്റെ ഗുരുവാണ് രതീഷ് മാസ്റ്റർ. പുള്ളിക്കാരനെ ഇടയ്ക്ക് കുറച്ച് സുഖമില്ലാതൊക്കെ ആയിട്ടുണ്ടായിരുന്നു, തലയിൽ ബ്രെയിൻ ട്യൂമറൊക്കെ വന്ന് അങ്ങനെ പിന്നെ മരിച്ചിട്ട് ജീവിച്ചു വന്ന ഒരു ആളാണ് നമ്മുടെ രതീഷ് മാസ്റ്റർ. പുള്ളിക്കാരനെ പരിചയപ്പെടേണ്ടത് തന്നെയാണ്. തലശ്ശേരിയിൽ ഇപ്പം എനിക്ക് തോന്നുന്നു ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ഡാൻസ് സ്കൂളിൽ ഒന്ന് അപ്പൂസ് മാത്രമേ ഉള്ളൂ, വേറെ എൻ്റെ അറിവിൽ ഇല്ല. ഈ ഒരു അപ്പൂസ് ഡാൻസ് അക്കാദമി മാത്രമേ ഇപ്പോൾ നിലവിലൊരു ഡാൻസ് സ്കൂളായിട്ട് തലശ്ശേരിയിലുള്ളൂ. പിന്നെ പുതിയ പുതിയ ആൾക്കാർക്ക് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ ഒരു കൊറോണ സിറ്റുവേഷൻ വന്നിട്ട് നമ്മുടെ രതീഷ് മാസ്റ്റർ അതിനെയൊക്കെ മറികടന്ന് വീണ്ടും എത്തിയിട്ടുണ്ട്. അപ്പം ഡാൻസ് സ്കൂള് സ്റ്റാർട്ടായിട്ടെന്നാണ് പറഞ്ഞത്. ഇപ്പം നമ്മൾ 10 മണിക്കാണ് പ്ലാൻ ചെയ്തത്, ഇപ്പം ഏകദേശം 10:30 ആയി. മഴയൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് ലേറ്റായി. അപ്പം നമുക്കിന് നേരെ ക്ലാസ്സിലേക്ക് പോകാം, എന്താണ് അവിടെ നടക്കുന്നതെന്ന് നോക്കാം. ഇവിടെ പിലാക്കൂല് മട്ടാമ്പുറം പള്ളി എത്തുന്നതിന് മുമ്പായിട്ടാണ് ഈയൊരു ഡാൻസ് അക്കാദമി വരുന്നത്. ഇവിടെ ഒരു ബോംബെ ഹോട്ടലൊക്കെ ഉണ്ട്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. ലൊക്കേഷൻ ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, അതുപോലെ മാസ്റ്ററുടെ നമ്പറ് പിന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ എപ്പോഴും നല്ല തിരക്കുള്ള റോഡാണ്, കാരണം ഇവിടെ കൂടുതലായിട്ടും ലോറിങ് അൺലോഡിങ് നടക്കുന്ന ഒരു സ്ഥലമാണ്. മാർക്കറ്റാണ്, നമ്മുടെ തലശ്ശേരിയുടെ മെയിൻ മാർക്കറ്റ് എന്ന് തന്നെ പറയാം. നമുക്ക് ഹെൽമെറ്റ് മേലിട്ട് എടുക്കാം, ഹെൽമെറ്റ് ഇവിടെ വെച്ച് ചിലപ്പോൾ പണി കിട്ടും. ഓക്കെ, ഹായ് ഹായ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ആ അങ്ങനെ കുറച്ചുകൂടി ശബ്ദം വരട്ടെ. ഓക്കെ, അപ്പം നമ്മൾ കുറേ കാലത്തിന് ശേഷം നമ്മുടെ ഡാൻസ് സ്കൂളിലേക്ക് കയറുകയാണ്. പരിപാടി തുടങ്ങിയോ? ഓക്കെ, ആ ഹാ, ഓക്കെ ഓക്കെ. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. സുഖമില്ലേ? ഗുഡ് മോർണിംഗ് പറയും. ഡാൻസ് തുടങ്ങിയോ? ഓക്കെ. അപ്പം ഇവിടെ നമ്മൾ പണ്ട് മുതൽ ഫസ്റ്റ് ആ ഒരു തുടക്കം മുതലുള്ള ഫോട്ടോസാണ് ഇവിടെ കാണുന്നത്. ഞാനൊരു 18-20 വർഷം മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷേ അങ്ങനെയുള്ളൊരു ഫോട്ടോസ് കാണുന്നില്ല. ഒരുപാട് കുട്ടികൾ ഇവിടുന്ന് പഠിച്ചിട്ട് പോയിട്ടുണ്ട്, പല വേദികളിലും എന്തിനു പറയുന്നു സിനിമകളിൽ പോലും ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് ഇനി വളർന്നു വരാനുള്ള പുതിയ തലമുറ. ഇവിടെ മുട്ടായി വിതരണൊക്കെ ഉണ്ട്. എന്തൊക്കെ ഉണ്ട് വിശേഷം? ഓ, അങ്ങനെ സന്തോഷം. നമ്മൾ ഏകദേശം എത്ര ദിവസമായി കഴിഞ്ഞിട്ടാണ് വീട് തുറന്നത്? എത്ര മാസങ്ങളായി? ഒരു വർഷത്തിനടുത്തായിട്ടുണ്ടാവില്ലേ? കഴിഞ്ഞ മഴ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഇതേ മഴ ഇതേ സമയത്താണ്. ഇനി നമ്മൾ കണ്ടിന്യൂ ആയിട്ട് മുമ്പോട്ട് പോകണം അല്ലെ? ഈ കൊറോണയൊക്കെ നമുക്ക് എന്താ പറയാ അടിച്ച് പരത്തി ചൈനയിലേക്ക് തിരിച്ചേക്കണ്ടേ അല്ലേ? എന്നിട്ട് നമുക്ക് ഇനി നമ്മുടെ പഴയ ലൈഫ് സ്റ്റൈലിലേക്ക് വരണം അല്ലേ? സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് നമുക്ക് തിരിച്ചു വരണം, അങ്ങനല്ലേ? അങ്ങനല്ലേ? അതുപോലെ ഇവിടെ ഇവരുടെ രക്ഷിതാക്കൾക്ക് ഉണ്ട്, കുറേ പേര് രതീഷാറിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? സുഖല്ലേ? നിങ്ങൾ കുറേ ആയില്ലേ നമ്മൾ ഈ ഒരു ഒത്തുകൂടലല്ലേ? ഒരു വർഷമായി തോന്നില്ലേ? വീണ്ടും നിങ്ങളെല്ലാം കുറേ കാലമായി ഈ ഒരു ക്ലാസ്സിൽ സ്റ്റുഡൻ്റ് തന്നെയാണ് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഒരുപാട് സന്തോഷം. ആള് നല്ല പരിചയമുണ്ട്. നിങ്ങളെവിടെ വീട്? ചോനാടുത്താ? ആ ഹാ, ഓക്കെ ഓക്കെ. അപ്പം ഞാൻ കഴിഞ്ഞ തവണ വന്നിട്ടുണ്ടായിരുന്നു, ഒരു വർഷം മുമ്പ്. ആ ഒരു മഴ സമയത്ത് അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ലോക്ക്ഡൗൺ ആയി, അതിനുശേഷമാണ് വീണ്ടും തുറക്കുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു തുടക്കം എനിക്ക് തോന്നുന്നത് ഇനിയും നല്ലൊരു തുടക്കമായിരിക്കട്ടെ. നമ്മളെല്ലാവരും പഴയ ലൈഫിലേക്ക് തിരിച്ചു വരണം അല്ലേ? ആ ഒരു കൊറോണയൊക്കെ മാറി നമുക്കെല്ലാവർക്കും ജോലിയുള്ളൊരു സമയം, അതുപോലെ സ്റ്റേജ് പ്രോഗ്രാംസിലുള്ളൊരു സമയം, സന്തോഷം മാത്രമുള്ള ഒരു സമയമായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപാട് സന്തോഷമുണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിനും, അതുപോലെ കുട്ടികളെ
കഴിവുള്ള കുട്ടികളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ പ്രോഗ്രാം തുടങ്ങുകയാണ്. ഇവിടെ കുറേ പഴയ സ്റ്റുഡൻസും അതുപോലെ പുതിയ സ്റ്റുഡൻസും ഒക്കെ ഉണ്ട്. നമുക്ക് കുറച്ച് മൂവ്മെൻറ്റ്സ് കാണാം. തലശ്ശേരി അപ്പോസ് ഡാൻസ് അക്കാദമിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്രീ സ്റ്റൈൽ ഡാൻസ് ആണ്. ഏത് കുട്ടികൾക്കും തുടക്കത്തിൽ ഈസി ആയിട്ട് പിന്നെ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റൈലാണ് നമ്മുടെ രതീഷേട്ടൻ പഠിപ്പിക്കുന്നത്. പല രീതിയിലുള്ള ഡാൻസേഴ്സും ഉണ്ട്, പല രീതിയിലുള്ള സ്റ്റൈൽസും ഉണ്ട്. പക്ഷേങ്കിൽ ഇവിടെ വന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് ഞാൻ ഒരു ഉറപ്പ് തരികയാണ്, നിങ്ങൾക്ക് ഒരുപാട് ഭാവി, ഒരുപാട് ഫ്യൂച്ചർ ഉണ്ടാവും. ഞാനിവിടെ പഠിച്ച ഒരാളാണ്. ഏകദേശം ഒരു 20 years ബിഫോർ നമുക്കൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു ഇവിടെ. ഇവിടെ കോമ്പറ്റീഷനിൽ തലശ്ശേരിയിൽ നമ്മുടെ രതീഷ് മാസ്റ്ററുടെ ഗ്രൂപ്പ് കഴിഞ്ഞിട്ട് ഇവിടെ ആരുള്ളൂ, അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ഞാൻ അതിനുശേഷം വിദേശത്തും പല രാജ്യങ്ങളിലും ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു മാസ്റ്ററുടെ ആ ഒരു അനുഗ്രഹവും അതുപോലെ ആളുടെ ഒരു ഒരു കഴിവ് അത് തന്നെയാണ്. ഞാനിത് പറയാനുള്ള കാരണം പിന്നെ പല സ്റ്റൈലിലും ആൾക്കാർ ചെയ്യുന്നുണ്ട്, ഹിപ്നോട്ടിക്സും അതുപോലെ സുംബ അങ്ങനെ കുറേ ഉണ്ട്. പക്ഷേ ഇവിടെ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ, സത്യം പറയാം, ഇവിടെ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ഫ്ലെക്സിബിൾ ആയിരിക്കും, ഏത് രീതിയിലുള്ള ഡാൻസ് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പം പിന്നെ നമ്മളിനി എത്ര കുറേ കുട്ടികൾ പുതിയ അഡ്മിഷൻ ഉണ്ടായിരുന്നു, അഡ്മിഷൻ ഉണ്ട്. ഇപ്പം ഇന്ന് ഷാർട്ടായില്ല, അതായത് ഒരു കൊല്ലത്തിന് ശേഷം വീണ്ടും കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ട്, കുറച്ച് കുട്ടികൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് അടുത്ത ആഴ്ച ആയിരിക്കും ബാക്കിയുള്ള. ഇപ്പം വന്ന കുട്ടികൾ വരാം. ദേവസൂര്യ, ദേവദ, അനുറോഷ്. ഇനിയും ആൾക്കാർ വരാണ്ടല്ലേ, ഇനിയും പഴയ കുറേ സ്റ്റുഡൻസൊക്കെ വരാനുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള കുട്ടികളാണിത്. നമുക്ക് ഇനിയും പരിചയപ്പെടാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു പുതിയൊരു ആള് കൂടി വന്നിട്ടുണ്ട്, പുതിയ അഡ്മിഷൻ ആണ്. പേരെന്താ പറഞ്ഞേ? വീടെവിടെയാ? വീടെവിടെയാ? പാറാലി. എത്ര പഠിക്കുന്നേ? ഡാൻസ് ഇഷ്ടമാ? ഏറ്റവും നല്ല ഡാൻസർ ആര്? ഇഷ്ടപ്പെട്ട ഡാൻസർ, ഇഷ്ടപ്പെട്ട ഡാൻസറെ പേര് പറയാം. ആരെങ്കിലും ഒരാളെ പേര് പറയും. രതീഷ് മാഷ്, അത് വിളിച്ച്. ഓക്കെ, I'm a man.
ഫസ്റ്റ് ഡാൻസ് ഗ്രൂപ്പിന്റെ ക്ലാസ് സ്റ്റാർട്ട് ആയിരുന്നു മുതല്. പിന്നെ സാറ്റർഡേ സൺഡേ വെക്കേണ്ട പരിപാടി ഉണ്ട്, പക്ഷെ സ്കൂളിൻ്റെ ഇപ്പോൾ ഷിഫ്റ്റ് ആയതുകൊണ്ട് സാറ്റർഡേ ക്ലാസ് വെക്കാനുള്ള ഇതാണ് ഗവൺമെൻറ് ആലോചന. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ആഴ്ചയ്ക്ക് രണ്ട് ക്ലാസ് വെക്കും. ഇപ്പോൾ സൺഡേ മാത്രമായിട്ട് നമ്മൾ എടുക്കുന്നത്. അഡ്മിഷൻ ആരും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം നമ്പറിലേക്ക്. ടൈമിംഗ് ഒന്ന് പറഞ്ഞു. ടൈം രാവിലെ സൺഡേ രാവിലെ 10:30 അതിന്റെ ഉള്ളിൽ തുടങ്ങും. എല്ലാവരും 12 ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ വേഗം സ്റ്റാർട്ട് ചെയ്യും. ഇത് ഒരു സ്റ്റുഡന്റിന്റെ കണക്കിലാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടോട്ടൽ ക്ലാസ്? ഒരു സ്റ്റുഡന്റിന് ഇത്ര മണിക്കൂറുണ്ടോ? ഇല്ല, ഇത് മൊത്തമായിട്ടില്ലാണോ? അതായത് ഒരാൾക്കൊരു ബാച്ച്, അതായത് 1.5 മണിക്കൂറായിട്ട് നോക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ളത് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഒരുപാട് ഷോസും എല്ലാവർക്കും ജോലിയും എല്ലാം ഫുള്ള് ഓണായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമുക്ക് കൊണ്ടുവരണം. ഈ ഒരു കൊറോണ സിറ്റുവേഷൻ മാറട്ടെ, നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അതിൻ്റെ ഒരുമിച്ച് തന്നെ നമുക്ക് എല്ലാവർക്കും ഹാർഡ് വർക്ക് ചെയ്യാം. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മുടെ ഇനാറ മോൾക്ക് വേണ്ടിയിട്ട് ഒരു ചായ ചലഞ്ച് വെക്കുന്നുണ്ട്. നമ്മുടെ കടൽപ്പാലിൻ്റെ അടുത്ത് ആയിട്ടാണ്. വൈകുന്നേരം 3 മണി മുതൽ 9 മണി വരെയാണ്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോവാണ്. താങ്ക്സ് എ ലോട്ട്. സ്റ്റേ സേഫ്. നിങ്ങളുടെ സ്വന്തം ഷഫ്ഷാൻ, ഫ്രീ ട്രാവൽ.